ഇനി കേരള രാഷ്ട്രീയം പുതുപ്പള്ളിയിലേക്കായി ഉമ്മൻചാണ്ടി തരംഗം മാഞ്ഞടിക്കുന്ന വോട്ടെടുപ്പാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നതെങ്കിലും പാലാ മോഡലിൽ അട്ടിമറിക്കുള്ള തന്ത്രമാണ് എൽ ഡി എഫ് ഒരുക്കുന്നത് യു ഡി എഫിനായി മത്സരിക്കുന്ന ചാണ്ടിയമ്മൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഗ്രൂപ്പെല്ലാം മറന്ന് ഐക്യത്തോടെ പ്രചരണത്തിൽ സൗജീവമാകും സി പി എമ്മും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പതിനൊന്നാം തീയതി തുടങ്ങുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ തീരുമാനമുണ്ടാകും റെജി സക്രിയ ജെക്സി തോമസ് കെ എം രാധാകൃഷ്ണൻ എന്നിവരാണ് സി പി എമ്മിൻ്റെ പരിഗണനയിലുള്ളത് പൊതു പരിഗണിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി മുൻനിര നേതാവിനെ നിർത്താനുള്ള സാധ്യതയില്ല എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പല മാധ്യമങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തെങ്കിലും അതിനുള്ള സാധ്യത കുറവാണ് പരമാവധി വോട്ട് നേടാൻ കഴിയുന്ന ആരെയെങ്കിലും മത്സരിപ്പിക്കാനാണ് അവരാലോചിക്കുന്നത് പരമാവധി വോട്ടുകളാണ് അവരുടെ ലക്ഷ്യം അൻപത്തിമൂന്ന് വർഷം തുടർച്ചയായി ഉമ്മൻചാണ്ടി നിലനിർത്തിയ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുത്തനെ താഴ്ത്താൻ പറ്റിയതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനാവുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ നേരിയ അങ്കലാപ്പ് എല്ലാ നേതാക്കൾക്കുമുണ്ട് വരുന്ന മാസങ്ങളിൽ തന്നെ നാല് സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പുണ്ട് അതിനൊപ്പം ഇവിടെയുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരുന്നത് അതിനിടെയാണ് അപ്രതീക്ഷിതമായി തീയതി പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടി എന്ന വികാരവും സർക്കാരിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളുമാണ് യു ഡി എഫിൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ അതിൽ ഉമ്മൻചാണ്ടി എന്ന വികാരം പുതുപ്പള്ളിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൃക്കാക്കര മോഡലാകും കോൺഗ്രസിൻ്റെ പ്രചാരണം ഉമ്മൻചാണ്ടി വികാരം ചാണ്ടിയമ്മന് റെക്കോർഡ് ഭൂരിപക്ഷം നൽകുമെന്നാണ് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നത് പാലായിക്ക് സമാനമായ അത്ഭുതത്തിന് ഓസിയുടെ മണ്ണിൽ ഏറെ സാധ്യതയുണ്ടെന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കൂട്ടൽ പി ടി തോമസിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പുലർത്തിയ ജാഗ്രതയും ഐക്യവും യു ഡി എഫ് പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുവരും വിലക്കയറ്റം നികുതി ഭാരം തുടങ്ങി പോലീസിൻ്റെ വീഴ്ച വരെയുള്ള സർക്കാരിൻ്റെ കുറ്റപത്രമാക്കി അവതരിപ്പിക്കും സുധാകരനും വി ഡി സതീശനുമാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇന്നു മുതൽ ചാണ്ടിയുമ്മൻ പ്രചാരണ രംഗത്തുണ്ടാകുമെന്ന് സുധാകരൻ വ്യക്തമാക്കി പ്രചാരണത്തിന് വലിയ സംഘത്തെ അടുത്ത ദിവസം തന്നെ നിശ്ചയിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എം പ്രധാനമായും പരിഗണിക്കുന്നത് ജെക്സി തോമസിനെ തന്നെയാണ് രണ്ട് യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ നേരിട്ട ജെക്ക് സി തോമസിനെ ഇക്കുറി ഗോതയിൽ ഇറക്കുമ്പോൾ ഒരു സഹതാപ തരംഗവും സൃഷ്ടിക്കാനാകും അതും പ്രതീക്ഷിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പെട്ടെന്ന് പ്രഖ്യാപിച്ചതും കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞതും ജയ്ക്കിന് അനുകൂല ഘടകങ്ങളാണ് ശനിയാഴ്ച സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന ഇന്ന് കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഇതിൽ പാനൽ തീരുമാനിക്കും വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റിൽ ഈ പാനലിൽ നിന്നും ഒരാളെ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചയാളാണ് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സി തോമസ് തൊണ്ണൂറ്റിയാറിൽ ഉമ്മൻചാണ്ടിയെ നേരിട്ട റജി സെക്രിയയും കെ എം രാധാകൃഷ്ണനും പുതുപ്പള്ളി ഏരിയ സെക്രട്ടറി സുഭാഷ് പി വർക്കിയും പൊതുസുതനായി മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയിം സി പി എമ്മിൻ്റെ പരിഗണനാ പട്ടികയിലുണ്ട് തുടക്കത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടെന്ന നിലപാടാണ് സി പി എമ്മിൻ്റേത്